പത്തനംതിട്ട നരബലി മൃതദേഹാവശിഷ്ടം കെട്ടി. കൊച്ചി കടവന്തരയിൽ ലോട്ടറി വിൽപ്പനക്കാരിയായ പത്മയാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ. പത്മയുടെ തിരോധാനമാണ് നരബലിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിലേക്ക് വഴിതെളിച്ചത്. കുറച്ചുനാൾ മുൻപ് കടവന്തരയിൽ നിന്ന് ലോട്ടറി വിൽപ്പനക്കാരിയായ സ്ത്രീയെ കാണാതായിരുന്നു. കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് പത്മയെ കാണാതാകുന്നത്. പത്മ എന്ന സ്ത്രീയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള പോലീസിൻ്റെ അന്വേഷണമാണ് കൊലപാതകത്തിലേക്കും അത് നരബലിയാണെന്നുമുള്ള വെളിപ്പെടുത്തലിലേക്കും വഴിതെളിച്ചത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ഉത്തരവ് നൽകിയത്. 28 ഒക്ടോബർ എറണാകുളം പത്തടിപ്പാലം റെസ്റ്റ് ഹൗസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. സംഭവത്തിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തി. രണ്ട് കുഴികളിൽ ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളായി കുഴിച്ചിട്ടിരിക്കുന്ന നിലയിലായിരുന്നു. മൃതദേഹഭാഗം DNA പരിശോധനയ്ക്ക് അയക്കും. ദുർമന്ത്രവാദത്തിൻ്റെ ഭാഗമായി നരബലിക്ക് വേണ്ടിയെന്ന് സൂചന. തിരുവല്ലയിലെ ദമ്പതികൾക്ക് വേണ്ടിയാണ് പെരുമ്പാവൂരിൽ നിന്നുള്ള ഏജന്റ് കാലടയിൽ നിന്നും കടവന്തരയിൽ നിന്നുമുള്ള സ്ത്രീകളെ കടത്തിക്കൊണ്ടുവന്നതെന്നാണ് വിവരം. തിരുവല്ല സ്വദേശിയായ വൈദ്യൻ ഭഗവത് സിംഗ്, ഭാര്യ ലൈല, പെരുമ്പാവൂർ സ്വദേശിയായ ഏജന്റ് മുഹമ്മദ് ഷാഫി എന്ന ഷിഹാബ് എന്നിവരാണ് നരബലിയുമായി ബന്ധപ്പെട്ട് പിടിയിലായത്. കുറച്ചുനാൾ മുൻപ് കടവന്തരയിൽ നിന്ന് ലോട്ടറി വിൽപ്പനക്കാരിയായ സ്ത്രീയെ കാണാതായിരുന്നു. കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് പത്മയെ കാണാതാകുന്നത്. പത്മ എന്ന സ്ത്രീയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള പോലീസിൻ്റെ അന്വേഷണമാണ് കൊലപാതകത്തിലേക്കും അത് നരബലിയാണെന്നുമുള്ള വെളിപ്പെടുത്തലിലേക്കും വഴിതെളിച്ചത്. പത്മയുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പോലീസിനെ തിരുവല്ലയിൽ എത്തിച്ചത്. പിന്നീട് സമാന രീതിയിൽ കാലടിയിൽ നിന്ന് മറ്റൊരു യുവതിയെയും കാണാനില്ലെന്ന കാര്യം പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുന്നത്. ജൂൺ മാസമാണ് കാലടി സ്വദേശിയായ റോസ്ലി കാണാതാകുന്നത്. നരബലിയെക്കുറിച്ച് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ വേറെയും നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കാരണം ഇതിൻ്റെ ഏജൻ്റായി പ്രവർത്തിച്ചിരുന്ന ആള് കുറച്ച് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള ഒരാളാണ്. പെരുമ്പാവൂരിൽ ഇതിൻ്റെ ഏജൻ്റായി ഈ ആളുകളെ ഇവിടെ കൊണ്ടുവരാൻ മുൻകൈയെടുത്ത ആളുകളും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളുമെല്ലാം അത്തരത്തിലുള്ള സംഘങ്ങളുമായിട്ട് ബന്ധമുള്ള ആളായിട്ടാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് പ്രാകൃതമായ രീതിയിൽ ഇത്തരം നരബലികൾ ചില പ്രത്യേക ഉദ്ദേശത്തോടുകൂടി നടപ്പാക്കിയതാണോ എന്ന സംശയം ബലപ്പെടുകയാണ്. കാരണം നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ISIS ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത്തരത്തിലുള്ള പ്രാകൃതമായ പല കാര്യങ്ങളും പരിശീലിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ ചില ആളുകൾ ചാക്കൊക്കെ കൊടുത്ത് സൗദി അറേബ്യയിലെ ജീവിതം, പഴയ ജീവിതം ആടിനെ മേയ്ക്കുന്നതൊക്കെ ആയിട്ട് പോയ സംഭവങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. മതഭീകരവാദ സംഘടനകളുടെ സാന്നിധ്യം ഈ കാര്യത്തിലുണ്ടോ എന്ന് കാര്യമായിട്ടുള്ള സംശയങ്ങൾ ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. കേരളത്തിൻ്റെ പ്രതിച്ഛായ ലോകത്തിന് മുമ്പിൽ കളങ്കപ്പെടുത്തിയ ദാരുണമായൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആ ജാഗ്രതയും ആ ഉത്തരവാദിത്വവും അധികൃതരുടെ ഭാഗത്തു ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച നിലപാട്. ഇതിൻ്റെ പിന്നിലുള്ള ദുരൂഹത മുഴുവൻ പുറത്തു കൊണ്ടുവരാനും സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ ഇതിൻ്റെ പിന്നിൽ നടന്ന സംഭവങ്ങൾ വെളിച്ചത്ത് വരാനും ഇതിന് വേറെയും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരാനുമുള്ള അന്വേഷണമാണ് കേരള പോലീസ് അന്വേഷണം മതിയാകുമോ? ഈ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാനുള്ള സമയമായിട്ടില്ല. ഇപ്പോൾ കേരള പോലീസ് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ സംബന്ധിച്ച്, ഗൂഢാലോചനയെ സംബന്ധിച്ച്, ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച മറ്റ് ബാഹ്യ ബന്ധങ്ങളെ സംബന്ധിച്ചെല്ലാം സമഗ്രമായ അന്വേഷണം ആവശ്യമുണ്ട്. നാടിനാകെ ജനങ്ങളുടെ ഒരു ഭീതി അകറ്റാൻ അത് വളരെ പ്രയോജനകരമായിരിക്കും. അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോഴേ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം. ഓക്കെ.